നമസ്കാരം. ഇന്ത്യ ഭരണഘടനാപരമായി സൃഷ്ടിക്കപ്പെട്ട മൂന്ന് സ്തംഭങ്ങളിലൂന്നിയാണ് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ മുന്നോട്ടു പോകുന്നത് എന്നാണ് വയ്പ്. അദൃശ്യമായ നാലാം തൂണ് എന്ന നിലയിൽ മാധ്യമങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്നൊക്കെയായിരുന്നു പണ്ട് പറയാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ വെറും പ്രഹേളികയായി മാറുകയാണ്. അവഗണിക്കപ്പെട്ട പാർലമെൻറ്റും അടിച്ചമർത്തപ്പെട്ട ജുഡീഷ്യറിയും വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളും സർവവ്യാപിയായ എക്സിക്യൂട്ടീവിന് കീഴ്പ്പെട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന കാഴ്ചയാണ് വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് സാമാന്യ ജനതയെ നയിക്കുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു സംഭവമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടുത്ത ദിവസം പുറപ്പെടുവിച്ച ഒരു വിധി മാറി എന്നതാണ് വാസ്തവം. ഒരു വർഷവും 8 മാസവും സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവുകളെ നഗ്നമായി ലംഘിച്ച് കാലാവധി കഴിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ തൽസ്ഥാനത്ത് തുടരാൻ അനുവദിച്ച മോദി ഗവൺമെന്റിന്റെ നിയമലംഘനത്തെ സുപ്രീം കോടതി തന്നെ കണ്ടെത്തുകയും ഡയറക്ടർക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുക്കുന്നത് തടയുകയും ചെയ്തെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് കണ്ണുരുട്ടിയതോടെ ഒറ്റയാഴ്ച കൊണ്ട് ആ വിധി ചുരുട്ടിക്കൂട്ടി കൊട്ടയിലെറിഞ്ഞ് ഡയറക്ടറുടെ കാലാവധി സെപ്റ്റംബർ പകുതി വരെ നീട്ടിക്കൊടുത്ത് നാണം കെട്ടിയിരിക്കുകയാണ് ഇന്ത്യൻ ജുഡീഷ്യറി. അങ്ങനെയൊരു ലജ്ജാകരമായ ഉത്തരവ് സുപ്രീംകോടതി ഇറക്കിയതിലൂടെ അവർ രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും ഹിതകരമല്ലാത്ത ഒരു ഉത്തരവ് കൂടിയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ഇന്ത്യക്ക് 3 സ്തംഭങ്ങളില്ല, ഒറ്റ സ്തംഭം മാത്രം, എക്സിക്യൂട്ടീവ്. അത് മാത്രമേയുള്ളൂ. അവർക്ക് ഏത് നിയമവ്യവസ്ഥയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ചൊൽപ്പടിക്കി നിർത്താം എന്ന് പറയാതെ പറയുകയാണ് ഈ ഉത്തരവിലൂടെ സുപ്രീം കോടതി ചെയ്തത്. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ വിസമ്മതിക്കുന്ന ഒരേ ഒരു സ്ഥാപനം മാത്രമേ ഇന്ത്യയിലുള്ളൂവെന്നും അത് കേന്ദ്ര സർക്കാരാണെന്നും വരുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നിയമവാഴ്ചയെ കൂടുതൽ വിനാശകരമായി തുരങ്കം വയ്ക്കാൻ സർക്കാരിന് കൂട്ടുനിൽക്കുന്ന വിധി പ്രസ്താവമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കേന്ദ്ര ഏജൻസികളുടെ മേലധികാരി തുടർച്ചയായി 5 വർഷത്തിൽ കൂടുതൽ ചുമതലയിൽ ഇരിക്കാൻ പാടില്ലെന്ന് നിയമമുള്ള രാജ്യത്ത് ആ നിയമം തുടർച്ചയായി 2 തവണ ലംഘിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെയാണ് കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതി തന്നെ നിലപാടെടുത്തിരുന്നത്. അങ്ങനെ കാലാവധി നീട്ടിക്കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടെത്തിയ കോടതി ഡയറക്ടർക്ക് നൽകിയ സൗജന്യം അസാധുവാക്കി ഉത്തരവും ഇട്ടിരുന്നു. ആ ഉത്തരവിന്മേൽ സമർപ്പിച്ച അപ്പീൽ വീണ്ടും പരിഗണിച്ച കോടതിയാണ് നിയമം ലംഘിച്ച് നടത്തിയ നിയമനം 2 മാസം കൂടി തുടരട്ടെ എന്ന് ഇപ്പോൾ വീണ്ടും വിധിച്ചിരിക്കുന്നത്. പുതിയ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നിയമസംഹിതയോടും സ്വന്തം ഉത്തരവുകളോടും കോടതിക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ എന്ന് മാത്രമല്ല, നിയമവാഴ്ചയോട് അതിന് ആദരമുണ്ടോ എന്നും ചിന്തിക്കേണ്ടി വരുന്നു. നിയമവാഴ്ചയോട് കോടതിക്ക് പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ നിയമത്തിന് അതീതരല്ല എന്ന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിയമവിരുദ്ധമായി തുടരുന്ന ഇഡിയുടെ കാലാവധി നീട്ടാൻ ആവശ്യപ്പെട്ട എക്സിക്യൂട്ടീവിന് കോടതിയുടെ സമയം കളഞ്ഞതിനും മെനക്കെടുത്തിയതിനും മറ്റുമായി പിഴ ചുമത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്യാതെ ഹ്രസ്വമായ ഒരു ഹിയറിംഗിന് ശേഷം നിയമവിരുദ്ധത അഭംഗുരം തുടരട്ടെ എന്ന് തീരുമാനിച്ച് സെപ്റ്റംബർ പകുതി വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്ക് തുടരാൻ അനുവാദം നൽകുകയാണ് കോടതി ചെയ്തത്. ഇതാണ് ജുഡീഷ്യറിയുടെ സ്ഥിതിയെങ്കിൽ വേലി തന്നെ വിളതിന്നുമ്പോൾ സാധാരണക്കാരൻ നീതി തേടി ഏത് വാതിലിലാണ് മുട്ടേണ്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാവുകയാണ്.